please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. ന്യൂസ്റൂം ലൈവ് തുടരുന്നു. ആശങ്ക ഒടുങ്ങാതെ തീരം. ഓഖി ദുരന്തത്തിൽ മരിച്ച 5 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. കോഴിക്കോട് തീരത്തു നിന്ന് 3 മൃതദേഹവും കൊച്ചിയിൽ നിന്നും പൊന്നാനിയിൽ നിന്നും ഓരോ മൃതദേഹവുമാണ് ലഭിച്ചത്. മൃതദേഹങ്ങൾ കരയ്ക്കെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതോടെ ഓഖി ദുരന്തത്തിൽ സംസ്ഥാനത്ത് മരണം 58 ആയി. വിവരങ്ങളുമായി വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, ഇന്നലെയും കോഴിക്കോട് തീരത്തു നിന്നും ധാരാളം മൃതദേഹങ്ങൾ, ഏതാണ്ട് 8-9 മൃതദേഹങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നും തീരത്ത് കൂടുതലായി മൃതദേഹങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് വിവരങ്ങൾ സുരേഷ്? ഇന്നിപ്പോ 5 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയതായുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബേപ്പൂരിൽ നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ നിന്നും 3 മൃതദേഹങ്ങൾ രാവിലെ കണ്ടെത്തിയിരുന്നു. ഇത് കരയ്ക്കെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ ഇത് കരയ്ക്കെത്തിക്കാനും മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടു കൂടി കരയ്ക്കെത്തിക്കാനുള്ള ശ്രമം തുടർന്നു വരികയാണ്. ഇതിനിടയിലാണ് കൊച്ചിയിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയുള്ള വിവരം പുറത്തു വരുന്നത്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന് 16 നോട്ടിക്കൽ മൈൽ ദൂരെ മറ്റൊരു മൃതദേഹം കണ്ടെത്തിയ വിവരമുണ്ട്. ഇതും കരയ്ക്കെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം 10 മൃതദേഹങ്ങൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായുള്ള വിവരമുണ്ട്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിച്ചില്ല. എന്നാൽ ഇത് കൂടുതൽ ഊർജിതമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായും ഈ ബേപ്പൂരിൽ നിന്ന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ ഇടയിലാണ് ഇത്തരം മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം കോഴിക്കോട് നിന്ന് കാണാതായതായുള്ള വിവരങ്ങൾ, ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് തെക്കൻ ഭാഗത്തു നിന്നാണ് കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കാണാതായിരിക്കുന്നത്. അവിടെ നിന്നുള്ള മൃതദേഹങ്ങൾ കടലിൽ ഒഴുകി എത്തിയതായിരിക്കാം, ആഴക്കടലിൽ എത്തിയതായിരിക്കാം എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വിനേഷ്, ഈ മൃതദേഹങ്ങളിൽ ഏതെങ്കിലും, ഇന്നലെയും ഇന്നുമായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ ഏതെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം? സുരേഷ്, അത്തരത്തിൽ ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മിക്ക മൃതദേഹങ്ങളും വളരെ വികൃതമായ രീതിയിലായിരുന്നു, അഴുകിയ നിലയിലായിരുന്നു. ഒപ്പം തന്നെ തല വേർപ്പെട്ട ഒരു മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടറുമായി ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു, കോഴിക്കോട് ജില്ലാ കളക്ടറുമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം, DNA മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയൂ എന്നുള്ളൊരു വിവരമാണ് അദ്ദേഹം കൈമാറുന്നത്. അത്തരത്തിലുള്ളൊരു നീക്കത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ 8 മൃതദേഹങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ, ആളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു വിവരം കൂടിയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും കരയ്ക്കെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതും തിരിച്ചറിയാനുള്ള സാധ്യതകൾ എത്രത്തോളമാണെന്നുള്ളത് കരയ്ക്കെത്തിയാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. 5 മൃതദേഹങ്ങൾ കൂടി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. കോഴിക്കോട്, പൊന്നാനി, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുമാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ളവയാണ് മൃതദേഹങ്ങൾ. DNA ടെസ്റ്റിലൂടെ മാത്രമേ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ എന്നാണ് പോലീസും അതോടൊപ്പം തന്നെ ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് വിനേഷ് കുമാർ നൽകിയത്. ഓഖി ചുഴലിക്കാറ്റിൽ വരുമാനം നിലച്ച് ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖല. മിനിക്കോയി അടക്കമുള്ള ദ്വീപുകളിലെ മത്സ്യബന്ധന ബോട്ടുകളിലെ ഏറിയ പങ്കും ചുഴലിക്കാറ്റിൽ തകർന്നു. മീൻ ലഭ്യമല്ലാതായതോടെ ദ്വീപുകളിലെ ട്യൂണ മത്സ്യ സംസ്കരണ വ്യവസായവും പ്രതിസന്ധിയിലായി. ഓഖി ചുഴലിക്കാറ്റിന് ശേഷം News 18 ലക്ഷദ്വീപിൽ നടത്തുന്ന അന്വേഷണം. മിനിക്കോയി ദ്വീപിലെ മത്സ്യബന്ധന ബോട്ടുകളിൽ ഒന്നാണിത്. സംഹാരതാണ്ഡവമാടിയ ഓഖി ചുഴലിക്കാറ്റ് അവസാനിച്ചപ്പോൾ അവശേഷിച്ചത് ഈ എഞ്ചിൻ മാത്രമാണ്. മിനിക്കോയിലെ മുഹമ്മദിന്റെ അനുഭവം തന്നെയാണ് മറ്റു മത്സ്യത്തൊഴിലാളികൾക്കും പറയാനുള്ളത്. 30 കേരള തീരത്താഞ്ഞടിച്ച ഓഖി ചുഴലിക്കാറ്റിനെ കുറിച്ച് മണിക്കൂറുകൾക്കകം ലക്ഷദ്വീപിലും വിവരം ലഭിച്ചിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തിരികെയെത്തിയ ബോട്ടുകൾ തീരത്തോട് ചേർന്ന് നങ്കൂരമിട്ടു. എന്നാൽ സംഹാരതാണ്ഡവമാടിയ കാറ്റിനെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. കാറ്റിന്റെ പ്രഭാവം അവസാനിച്ചപ്പോൾ തീരം ബോട്ടുകളുടെ ശവപ്പറമ്പായി മാറി. മിനിക്കോയിലെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ചുഴലിക്കാറ്റ് ഇൻഫർമേഷൻ നമ്മുടെ സർക്കാർ തരുമ്പോഴേക്ക് വൈകിപ്പോയി. വ്യാഴാഴ്ചയാണ് ഞങ്ങൾക്ക് ചുഴലിക്കാറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് സീ ഒരുപാട് റഫായി. ഈ ബോട്ടുകൾക്ക് ഫ്രെയിമിൽ കയറ്റിയിട്ടാണ് കരയിൽ കയറ്റേണ്ടത്. ഒരുപാട് നമ്മൾ വില്ലേജുകാർ എല്ലാവരും കൂട്ടി 10,000 പേർ കൂടി സഹകരിച്ചാലും പറ്റാത്ത രീതിയിലായി പോയി, കടൽ ക്ഷോഭിച്ചു പോയി. മിനിക്കോയിൽ സജീവ മത്സ്യബന്ധനം നടത്തിവന്ന 40 ബോട്ടുകളിൽ 20-ലധികം ബോട്ടുകൾ പൂർണ്ണമായും തകർന്നു. അവശേഷിക്കുന്നവയും കടലിലിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് തൊഴിലാളികൾ പറയുന്നു. നമ്മൾ ജീവിക്കുന്നത് ഇതും കൊണ്ടാണ്. എൻ്റെ അടുത്ത് ഒരു 10-12 പേരുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇതിന് ശേഷം പിന്നെ കടലിൽ പോകാനും പറ്റില്ല. ഈ 12 പേര് ഞാൻ ഇങ്ങനെയാ ഇതാക്കുന്നത്. ചൂണ്ടയിൽ കുരുക്കി ട്യൂണ മത്സ്യം പിടിക്കുന്നതിൽ ഏറ്റവും വിദഗ്ധ തൊഴിലാളികളും ലക്ഷദ്വീപിൽ നിന്നുള്ളവരാണ്. ട്യൂണ സംസ്കരണവും ട്യൂണയെണ്ണയുടെ വേർതിരിക്കലും ദ്വീപിലെ പ്രധാന വ്യവസായമാണ്. മീൻപിടുത്തം നിലച്ചതോടെ ഇത്തരം ചെറുകിട യൂണിറ്റുകളുടെ പ്രവർത്തനവും നിലച്ചിരിക്കുകയാണ്. ദ്വീപിലെ പ്രധാന വരുമാന മാർഗമായ മത്സ്യബന്ധന മേഖലയുടെ നട്ടലൊടിഞ്ഞിരിക്കുന്നു. അടിയന്തര സമാശ്വാസവും നഷ്ടപരിഹാരവും ലഭ്യമാക്കിയില്ലെങ്കിൽ കുടുംപട്ടിണിയിലേക്കാവും ഇവിടെ നീങ്ങുക. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിന്നും ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം എം എസ് അനീഷ് കുമാർ, ന്യൂസ് 18. ഓഖി ചുഴലിക്കാറ്റ് കേരളത്തിന്റെ ടൂറിസം സീസണിനെ കാര്യമായി ബാധിച്ചു. സംസ്ഥാനത്തിന് പുറത്തുനിന്നുമുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുറവാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഉണ്ടായത്. സഞ്ചാരികൾ കുറഞ്ഞതോടെ കച്ചവടക്കാരും പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ തവണ നോട്ട് നിരോധനമായിരുന്നു ടൂറിസം മേഖലയെ തളർത്തിയത്. ഇത്തവണ അത് ഓഖി ദുരന്തമായെന്നു മാത്രം. കാരണം എന്തായാലും ടൂറിസം മേഖല കിതപ്പിലാണ്. കഴിഞ്ഞ തവണ നോട്ടിന്റെ പിന്നെ നമുക്ക് ജീവിക്കണ്ടേ. ഇന്നലെ തൊട്ടാ ഈ ആൾക്കാർ വന്നു, അത് ആരും വരില്ല. ഇപ്പോഴും പേടിയാണ് അവർക്ക്. കച്ചവടവും ഇല്ല, കണ്ടല്ലോ ആരുമില്ല. നവംബർ, ഡിസംബർ, ജനുവരി കോവളം പ്രതീക്ഷയോടെ കാത്തിരുന്ന മാസങ്ങളാണിത്. പക്ഷേ ഓഖി ദുരന്തം എത്തിയത് എല്ലാം തകർത്തു. വിദേശികളടക്കം വൻ തിരക്കായിരുന്നു ഈ മാസങ്ങളിൽ. ഇത്തവണയും നേരത്തെ തന്നെ ബുക്കിംഗ് ഉണ്ടായി. പക്ഷേ ദുരന്തമുണ്ടായെന്നറിഞ്ഞതോടെ എല്ലാവരും പിൻവാങ്ങുകയാണ്. ക്യാൻസലേഷൻസ് തീർച്ചയായിട്ടും ഒരുപാട് ക്യാൻസലേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു നാച്ചുറൽ ഫ്ലോ ഈ സീസൺ ടൈമിലുള്ളതാണ്. അത് ശരിക്കും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 48 hours കയറുന്ന ഒരുപാട് ബുക്കിംഗ്സ് ഈ ഒരു സീസൺ ടൈമിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായില്ല. ഡിസംബറിൽ ഇനി തിരക്കുണ്ടാകുമെന്ന പ്രതീക്ഷ ടൂറിസം മേഖലയ്ക്കില്ല. പക്ഷേ ജനുവരി എത്തുന്നതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ഇവർ കരുതുന്നത്. ചുഴലിക്കാറ്റിന് മുമ്പ് ഒരു വിധം ഗസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നതാണ്. ഈ ചുഴലിക്കാറ്റോട് ഒരുപാട് പേര് ഇവിടുന്ന് പോയി. പിന്നെ ഏതായാലും ഡിസംബർ ക്രിസ്മസ് അടുക്കുമ്പോൾ കുറേ ആൾക്കൂടെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും സീസൺ തിരിച്ചു പിടിക്കാനുള്ള പ്രചരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടായാൽ മാത്രമേ ഫലമുണ്ടാകൂ എന്നാണ് ടൂറിസം മേഖലയിലുള്ളവരുടെ നിലപാട്. ക്യാമറമാൻ ആർ പ്രിയനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. ജിഷ വധക്കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ, നോക്കാം. ജിഷ വധക്കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. കോടതി നടപടിക്രമങ്ങൾ കഴിയട്ടെ, വിധി വരട്ടെ, അതിനുശേഷം കൂടുതലായി പറയാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തേക്ക് കഞ്ചാവ് കടത്ത് വ്യാപകം. കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ പാലക്കാട് ജില്ലയിൽ നിന്നും മാത്രം 77.5 kilo കഞ്ചാവാണ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നുമാണ് പ്രധാനമായും കഞ്ചാവ് എത്തുന്നത്. വിദ്യാർത്ഥികളിൽ കഞ്ചാവ് ഉപയോഗം കൂടുന്നതായും എക്സൈസ് അധികൃതർ വ്യക്തമാക്കുന്നു. ഈ വാർത്തയിലേക്ക് തിരിച്ചു വരാം. അതിനു മുൻപ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങൾ. നമ്മുടെ ഓഖി ദുരന്തത്തിനിരയായ കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭ്യമാക്കാനുള്ള നടപടികൾ അതിവേഗതയിൽ തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തര ആശ്വാസ നടപടികൾക്കും ദീർഘകാലത്തേക്കുള്ള പുനരധിവാസ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കൂടി കേന്ദ്ര ഗവൺമെൻ്റ് അടുത്ത് ആവശ്യപ്പെട്ടത് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 1843 crore രൂപയുടെ ധനസഹായം അനുവദിക്കണമെന്നാണ്. ഇതില് ദുരന്തത്തിൻ്റെ തീവ്രത കേന്ദ്ര സർക്കാരിന് ബോധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് പെട്ടെന്ന് തന്നെ കേന്ദ്ര സംഘത്തെ ഇങ്ങോട്ട് അയക്കാം എന്ന് ഉറപ്പ് നൽകിയത് നേരത്തെ അറിയിച്ച കാര്യമാണ്. അപ്പോൾ ഇതിനാവശ്യമായ രേഖകളും റിപ്പോർട്ടുകളും ഒക്കെ സമർപ്പിക്കാൻ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറിമാരിപ്പോൾ ആ പണിയിൽ
പൂർണ്ണമായും മുഴുകിയിരിക്കുകയാണ്. ഓഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് നിരവധി പേരാണ് മരണപ്പെട്ടത്. ഇപ്പോൾ ചില ശവശരീരങ്ങൾ കിട്ടുന്നുമുണ്ട്. ഈ മരണപ്പെട്ടവർക്ക് പുറമേ ഗുരുതരമായ പരിക്കേറ്റവരുണ്ട്. വലിയ തോതിലുള്ള കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നവരുമുണ്ട്. ഒരു പ്രശ്നം ബാക്കി നിൽക്കുന്നത് കടലിൽ പോയ ചിലരെ കുറിച്ച് ഇപ്പോഴും പൂർണ്ണമായ വിവരമില്ല. ഇതിന് രണ്ടു തരം ആളുകളുണ്ട്. ഒന്ന് ചെറുവള്ളങ്ങളിൽ പോയവരുണ്ട്, മറ്റൊരു കൂട്ടർ വലിയ വള്ളങ്ങൾ സാധാരണ കുറേ നാളെടുത്താണ് അവർ തിരിച്ചു വരാറുള്ളത്. അപ്പോൾ ചെറിയ വള്ളങ്ങളിൽ പോയവരും തിരിച്ചു വരാൻ ബാക്കിയുള്ളതായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു വസ്തുതയുള്ളത്, മരണപ്പെട്ടവരിൽ നല്ല ഭാഗം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ ഏതാനും പേരെ ഇനിയും തിരിച്ചറിയാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അവരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇതിൽ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം തുടരണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെയും രാജ്യരക്ഷാമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ചിരുന്നു. അവർ ഇത് തുടരേണ്ടതിൻ്റെ ആവശ്യകത ചർച്ച ചെയ്തപ്പോൾ അത് സമ്മതിക്കുന്ന നില തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് കണ്ടപ്പോഴും ആ കാര്യം പറഞ്ഞതായിരുന്നു. ഇന്നലെ വിളിച്ചപ്പോഴും ഈ കാര്യം പറഞ്ഞു. തുടർന്നും തെരച്ചിൽ നടത്താം എന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പം ചില ഭാഗത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ബോഡി കാണുന്നു എന്നൊക്കെ. അതറിയിക്കുമ്പോൾ ഇവരവിടെ പോയി പരിശോധിക്കാനും തയ്യാറാകുന്നുണ്ട്. അവർ സഹകരണം തുടരുക തന്നെയാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നൽകുന്ന സഹായത്തിൻ്റെ കാര്യത്തിൽ അത് ഒന്നിച്ച് നൽകണമെന്നാണ് സർക്കാർ കാണുന്നത്. ഇപ്പോൾ 20 ലക്ഷം രൂപ എന്നത് 10 ലക്ഷം രൂപ സർക്കാരും അതോടൊപ്പം 5 ലക്ഷം മത്സ്യബന്ധന വകുപ്പിൽ നിന്നും 5 ലക്ഷം മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നുമാണ്. ഇത് മൊത്തമായി നൽകാനാവണമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ക്ഷേമനിധി ബോർഡിന് ഇൻഷുറൻസ് തുക ലഭിക്കേണ്ടതാണ്. ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് സാധാരണഗതിയിൽ കുറച്ച് നാളുകളെടുക്കും. അപ്പോൾ അത് ഇപ്പം തന്നെ ബോർഡിൻ്റെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് എടുക്കാമെന്നാണ് കണക്കാക്കുന്നത്. എന്നിട്ട് പിന്നീട് റിക്കൂപ്പ് ചെയ്താൽ മതിയാവും. വേറൊരു ആശങ്കയുണ്ടാവുക, ഈ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളല്ലാത്ത ചിലരുണ്ടാവും ഈ അപകടത്തിൽപ്പെട്ടവർ. അപ്പോൾ ഇതൊരു വലിയ ദുരന്തമാണ് എന്ന് കണക്കാക്കി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് എന്ന പരിഗണനയിൽ ആ തൊഴിലാളികൾ ഈ ബോർഡിൽ അംഗമല്ലെങ്കിലും ഇപ്പോൾ മരണപ്പെട്ടു പോയവരെ ആ പ്രത്യേക പരിഗണന കൊടുത്ത് സഹായിക്കുക എന്ന നിലപാട് ബോർഡ് സ്വീകരിക്കാൻ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർക്കും ഈ തുക അനുവദിക്കുന്ന നിലയാണ് ഉണ്ടാവുക. അപ്പോൾ ആരെയും ഒഴിവാക്കുന്ന നില വരുന്നില്ല എന്നർത്ഥം. അങ്ങനെ ഒരു ആശങ്ക നേരത്തെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇത് ഒന്നിച്ച് ലഭ്യമാക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ കഴിയാവുന്നത്ര വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വലിയ കാലതാമസമില്ലാതെ തന്നെ ഈ തുക നൽകാൻ കഴിയണം എന്ന് ഉദ്ദേശിക്കുകയാണ്. അതോടൊപ്പം ഈ ദുരന്തത്തിനിരയായവരുടെ വീടുകൾ ഉദ്യോഗസ്ഥന്മാർ ഇപ്പം തന്നെ സന്ദർശിക്കുന്നുണ്ട്. അത് തുടരുന്ന നിലയും എടുക്കും, ഇതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ സമ്പാദിക്കുന്നതിനായി. അപ്പോൾ സഹായത്തിന് വേണ്ടി
പിന്നെ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഇതിൻ്റെ ഭാഗമായിട്ട് വരില്ല എന്നർത്ഥം. അത് ഉറപ്പാക്കുന്ന നടപടിക്രമമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് പുറമേ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 2,00,000 രൂപ വീതം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതും പെട്ടെന്ന് ലഭ്യമാകുന്ന നിലയുണ്ടാകും. ഇതോടൊപ്പം നേരത്തെ പ്രസ്താവിച്ച കാര്യമാണ്, ജോലിക്ക് പോകാൻ കഴിയാത്തവരായി ഗുരുതരമായി പരിക്കേറ്റവർ അവരുടെ മെഡിക്കൽ ബോർഡിൻ്റെ ശുപാർശ പ്രകാരം സഹായധനം പെട്ടെന്ന് തന്നെ നൽകുന്ന നടപടിയെടുക്കും. ഇത് ഗുരുതരമായി പരിക്കേറ്റവർക്ക് ബദൽ ജീവിതോപാധിയായി 500,000 രൂപ നൽകാനാണ് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇനി അങ്ങോട്ട് ജോലി എടുക്കാൻ കഴിയാത്ത തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് അവർക്കാണ് ഈ 500,000 രൂപ നൽകാൻ ഉദ്ദേശിക്കുന്നത്. പരിക്കുപറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ചികിത്സയിൽ കഴിഞ്ഞ എല്ലാവർക്കും 20,000 രൂപ നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിലിപ്പോൾ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ആ പണം മുഴുവനായിട്ട് കൊടുക്കുന്ന നിലതെറ്റി എടുക്കും. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം വിട്ടുപോയവരുണ്ട്. അവരും ഇതിന് അർഹരായിരിക്കും. അവർക്കും ഈ പണം നൽകുന്ന നിലയാണ് എടുക്കുന്നത്. ഇതോടൊപ്പം ചുഴലിക്കാറ്റിൽ ബോട്ട് നഷ്ടപ്പെട്ടവരുണ്ട്, ബോട്ട് കേടുവന്നവരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മത്സ്യബന്ധനോപാധികൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഇവരുടെ എല്ലാം നഷ്ടം കണക്കാക്കി ഏകദേശം തത്തുല്യമായ തുക തന്നെ സഹായമായിട്ട് നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സഹായം വിതരണം ചെയ്യാനുള്ള നടപടികൾ ഫിഷറീസ് വകുപ്പ് സ്വീകരിച്ചു വരികയാണ്. അതും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു പ്രശ്നം വരുന്നത്, മരിച്ചവരുടെ ആശ്രിതർക്ക് സഹായധനം നൽകുമ്പോൾ മരിച്ചവരുടെ ആശ്രിതരായി കഴിഞ്ഞ ആളുകൾ, അതിൽ മാതാപിതാക്കൾ ചിലപ്പോൾ ആശ്രിതരായി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ മാതാപിതാക്കളെയും സഹായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് 500,000 രൂപയും അവിവാഹിതരായ സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് വിവാഹ ആവശ്യത്തിന് 500,000 രൂപയും നീക്കി വെക്കുന്ന സ്ഥിതിയുണ്ടാകും. പിന്നെ കുട്ടികളുടെ സംരക്ഷണത്തിന് പ്രത്യേക നടപടിയും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കും. ഇതാണ് ഈ പണം ഉപയോഗിക്കുന്നതിൽ കൊണ്ടുവരുന്ന ക്രമീകരണം. 20,000,000 നിന്നാണ്, 20,000,000 ആ തരത്തിൽ ക്രമീകരിക്കും. ഇതോടൊപ്പം മരണപ്പെട്ടവരും കാണാതായവരുമായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് തുടർന്നും പിന്തുണ ഉറപ്പാക്കുന്നതിന് ഫിഷറീസ് വകുപ്പിൻ്റെ അടക്കം ഉദ്യോഗസ്ഥർ നടപടികൾ സ്വീകരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ദുരന്തത്തിന് ഇരയായ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് പ്രത്യേകമായ കൗൺസിലിംഗ് നൽകേണ്ടതുണ്ടാകും. അപ്പോൾ അത് ആരോഗ്യവും ഫിഷറീസും നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പും എല്ലാം കൂടി ഉള്ള നടപടികൾ സ്വീകരിക്കും. ആവശ്യമായ കൗൺസിലിംഗ് നടത്തുന്ന നടപടികൾ എടുക്കും. അക്കാര്യത്തിൽ സാമൂഹ്യമായി ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില സന്നദ്ധ സംഘടനകളുണ്ട്, അവരെയും സഹകരിപ്പിക്കാൻ തയ്യാറാണ്. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയതുണ്ട്, വീടുകൾക്ക് ഭാഗികമായി കേട് സംഭവിച്ചതുണ്ട്. ഇത് ഇക്കാര്യങ്ങളിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപടികൾ സ്വീകരിക്കും. നഷ്ടപ്പെട്ടതിന് പകരം വീട് നിർമ്മിക്കും. അവിടെ നിർമ്മിക്കാൻ പറ്റാത്തതാണെങ്കിൽ മറ്റു സ്ഥലത്ത് വീട് നിർമ്മിച്ചു കൊടുക്കും. അതോടൊപ്പം കേടുപാട് പറ്റിയത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ കേടുപാടുകൾ തീർക്കുന്ന നടപടികളും സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി
ചില നടപടികൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ അതിൽ മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള രജിസ്ട്രേഷൻ, കടലിൽ പോകുന്നവരുടെ ലിസ്റ്റ് കൃത്യമായി സൂക്ഷിക്കാനുള്ള സംവിധാനം, കടലിൽ പോകുമ്പം തന്നെ ഒരു കേന്ദ്രത്തിൽ വിവരം നൽകൽ, ഇത്തരത്തിലുള്ള അപകട സൂചനകൾ ലഭിച്ചാൽ അവർക്കെല്ലാവർക്കും അറിയിപ്പ് നൽകാനുള്ള സംവിധാനം, കടലിൽ പോകുന്ന യാനങ്ങളിൽ ആവശ്യമായ യന്ത്ര സംവിധാനം, GPS പോലുള്ള ഈ വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനം, ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ISROയുടെ സഹായം കൂടി ലഭ്യമാക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ISRO ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്ത് ISROയുമായി ഇപ്പോൾ ഒരു ധാരണയിൽ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായി വിവരങ്ങൾ മുൻകൂട്ടി ലഭ്യമാകുന്നതിനുള്ള നടപടികളിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ഒരു കടൽ ദുരന്തമാണ് ഇത്തവണ നമുക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സംരക്ഷണവും പുനരധിവാസവും നല്ല നിലയിൽ ഉറപ്പുവരുത്താനാവണം. തീരദേശ സംരക്ഷണം പ്രധാനമാണ്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അതിനായി ഒരു പ്രത്യേക ഫണ്ടിന് വേണ്ടി ആഹ്വാനം നൽകിയിട്ടുള്ളത്. ആ ഫണ്ടിന് നല്ല സഹകരണമാണ് വരുന്നത്. ചിലർ ഇപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. പെൻഷൻ പറ്റിയവർ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, പെൻഷൻ ലഭിച്ചതിൽ പെൻഷൻ ഒരു മാസത്തെ പെൻഷൻ ലഭിക്കുന്നത് 10,000 രൂപയുടെ മേലെ പെൻഷൻ ലഭിക്കുന്നവർ അതിന് ഒരു മാസത്തിൽ ലഭിക്കുന്ന പെൻഷൻ്റെ പകുതി തുക നൽകണം എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ നൽകാൻ ആളുകൾ തയ്യാറാകും. നിങ്ങൾ അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്താത്തത് കൊണ്ടാണ് തയ്യാറാകാത്തത് എന്ന് പറയുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ജീവനക്കാർ ഒരു 3 ദിവസത്തെ പെൻഷനെങ്കിലും 3 ദിവസത്തെ ശമ്പളം ഇതിനു വേണ്ടി നൽകാൻ തയ്യാറാകണം എന്ന് നിങ്ങൾ പറയണം. അതോടൊപ്പം തന്നെ തൊഴിലാളികൾ 1 ദിവസത്തെ വേതനം നൽകാൻ തയ്യാറാകണം. ഇത് നിങ്ങൾ പറയാതിരിക്കുന്നത് എന്താണ് എന്ന് എന്നോട് ഒരാൾ വന്ന് ഇന്നലെ ഓഫീസിൽ വന്നിട്ട് പൈസ തന്നുകൊണ്ട് പറയാണ് അങ്ങനെ പറയുകയുണ്ടായി. ആ വികാരം മാനിച്ചുകൊണ്ട് ഈ അഭ്യർത്ഥന ഞാൻ നാടിൻ്റെ മുന്നിൽ വെക്കുകയാണ്. ഇന്ന് ക്യാബിനറ്റ് ചേർന്നപ്പോൾ ആ ക്യാബിനറ്റിലെ എല്ലാ അംഗങ്ങളും 1 മാസത്തെ ശമ്പളം ഇതിലേക്ക് നൽകാൻ തീരുമാനിക്കുകയല്ല, നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടും. അപ്പോൾ എല്ലാവരും ഇക്കാര്യത്തിൽ നല്ല രീതിയിൽ സഹകരിക്കണം. അതുപോലെ പ്രസ് ക്ലബിലെ അംഗങ്ങളും ഇക്കാര്യത്തിൽ ആവശ്യമായ സഹകരണം ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിലൊന്നും വേറെ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ കാണാതായ ആളുകൾ ഒരാളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വ്യക്തത വരുത്താൻ കഴിയുന്ന കാര്യമാണല്ലോ. അതൊന്നൊരു തർക്ക വിഷയമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ കാണാതായ ആളുകളെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഡിപ്പാർട്ട്മെൻ്റ് കയ്യിലുണ്ട്. അതിന് പുറമെ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ അത് പരിശോധിച്ച് നമുക്ക് തീർച്ചപ്പെടുത്താം. അതിലൊന്നും മറ്റ് ആശയക്കുഴപ്പത്തിന് കാര്യമില്ല. അല്ല, അതിൻ്റെ പൈസ തന്നാൽ മതി. അത് നല്ലൊരു ഓഫറാണ്. ഞാൻ ഗവൺമെൻറ് തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഒരു എത്ര വീടുകൾ നിർമ്മിച്ച് കൊടുക്കാൻ സന്നദ്ധതയുണ്ടോ ആ പണം തന്നാൽ നമുക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ പ്രശ്നമില്ല. എല്ലാ സഹായവും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറ്. അതൊരു പ്രശ്നമില്ല. എനിക്ക് അതിൽ 2 കാര്യങ്ങളുണ്ട്. ഈ CMന്റെ ദുരിതാശ്വാസ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായിട്ട് ഉള്ളൊരു നിധിയാണല്ലോ. അതിന് ഇൻകം ടാക്സ് എക്സംഷൻ അതിനകത്ത് കിട്ടും. മറ്റുള്ളതിനാകുമ്പം ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടില്ല. അപ്പോൾ ഇതിൽ ഇൻകം ടാക്സ് എക്സംഷൻ ഉള്ളതുകൊണ്ട് ഇതിനു വേണ്ടി ഫണ്ട് സ്വീകരിക്കുകയും എന്നാൽ ഇത് പ്രത്യേകമായി മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇത് തീരദേശ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. അതിനു വേണ്ടി തന്നെ അത് മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആ നമ്പറടക്കം ഇന്ന് പലരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അത് പ്രസിദ്ധീകരിക്കാനിടയായത് അതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും പണം അതിലേക്ക് അയക്കാൻ പറ്റും. അതിനുള്ള നടപടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കൊരു യോഗമുള്ളതുകൊണ്ട് ഇവിടെ തന്നെ യോഗമാണ്. അത് നിങ്ങൾ പോയാൽ മതി.
മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഓഖി ദുരിതാശ്വാസ പദ്ധതിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പ്രധാനമായും വിശദീകരിച്ചത്. കേന്ദ്ര സംഘം ഉടൻ കേരളത്തിൽ എത്തും. ഇന്നലെ നിർമ്മലാ സീതാരാമൻ വിളിച്ചിരുന്നു, രക്ഷാപ്രവർത്തനങ്ങൾ തുടരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയിൽ നിന്നും ഉണ്ടായത്. ഇപ്പോഴും മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ ലഭിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായം, അത് ക്ഷേമനിധിയിൽ നിന്നും സർക്കാരിൽ നിന്നും മറ്റും എല്ലാമുള്ള തുക ഒരുമിച്ച് നൽകും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മക്കളുടെ പഠനം അതോടൊപ്പം തന്നെ മറ്റ് വിവാഹ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പണം ഇതിൽ നീക്കിവെക്കും എന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വി അരുണാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ഉള്ളടക്കം, മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്തൊക്കെ? ഓഖി ദുരിതവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ നിധിയും അതിന്റെ പ്രത്യേക പാക്കേജിന്റെ കാര്യങ്ങളുമാണ് മന്ത്രിസഭ ഇന്ന് പ്രധാനമായും തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനം മന്ത്രിമാരും മുഖ്യമന്ത്രിയും അവരുടെ ശമ്പളത്തിന്റെ ഒരു മാസത്തെ ശമ്പളം പൂർണ്ണമായും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഇത് ചീഫ് സെക്രട്ടറി ഏൽപ്പിച്ചതായും മുഖ്യമന്ത്രി പറയുന്നു. മാത്രമല്ല മറ്റു സഹായങ്ങളെല്ലാം കൃത്യമായി തന്നെ ജീവനക്കാർ ഒരു ദിവസത്തെ ശമ്പളം മൂന്ന് ദിവസത്തെ ശമ്പളം നൽകണമെന്ന് മുഖ്യമന്ത്രി ജീവനക്കാരോട് ആവശ്യപ്പെടുന്നു. തൊഴിലാളികൾ ഒരു ദിവസത്തെ ശമ്പളം നൽകും. അത്തരത്തിൽ എല്ലാ സമൂഹത്തിലെ എല്ലാ തുറയിൽ നിന്നുള്ള സഹായവും ഇതിലേക്ക് ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച പാക്കേജിന്റെ കുറച്ച് വിശദാംശങ്ങളും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടിയന്തര ആശ്വാസം, ദീർഘകാല പുനരധിവാസ ക്ഷേമ പദ്ധതി എന്നിവയിലേക്ക് 1843 കോടി രൂപയാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തുണ്ടായ ദുരന്തത്തിന്റെ തീവ്രത കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയതായി, കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പറയുന്നു. കേന്ദ്രത്തിന് നൽകേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ് മറ്റു സെക്രട്ടറി അടക്കമുള്ള തീർച്ചയായും വി അരുണാണ് മന്ത്രിസഭാ യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. മന്ത്രിസഭാ യോഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് സംസ്ഥാനത്തേക്ക് കഞ്ചാവ് കടത്ത് വ്യാപകമാകുന്നതിൻ്റെ ഒരു വാർത്തയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ പാലക്കാട് ജില്ലയിൽ നിന്നും മാത്രം 77.5 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. ഒഡീഷയിൽ നിന്നുമാണ് പ്രധാനമായും കഞ്ചാവ് എത്തുന്നത് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ആ വാർത്തയിലേക്ക്, നവംബർ മുതൽ ഇന്നലെ വരെ, അതായത് കഴിഞ്ഞ 42 ദിവസത്തിനുള്ളിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം 77.5 കിലോ കഞ്ചാവാണ് പോലീസും എക്സൈസും ചേർന്ന് പിടികൂടിയത്. 61 കേസുകളിൽ നിന്നായി 43 കിലോ കഞ്ചാവ് എക്സൈസും 52 കേസുകളിൽ നിന്നായി 34.5 കിലോ കഞ്ചാവ് പോലീസും പിടിച്ചെടുത്തു. ഇത്രയും കേസുകളിലായി 127 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്കുള്ള കഞ്ചാവ് കടത്തിന്റെ പ്രധാന കേന്ദ്രം പാലക്കാടെന്നാണ് എക്സൈസ് അധികൃതരുടെ വിലയിരുത്തൽ. ഒറീസയിൽ നിന്നുമാണ് പ്രധാനമായും കഞ്ചാവ് എത്തുന്നത്. ട്രെയിൻ മാർഗവും ബസ് മാർഗവും ഇവിടെ കഞ്ചാവ് എത്തുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കഞ്ചാവിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് ഒറീസയിൽ നിന്നാണ്. ഒറീസയിൽ നിന്നുള്ള ട്രെയിനുകളാണ് നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കുന്നത്. RPF സഹകരിച്ച് പാലക്കാട് ജില്ലയിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എക്സൈസ് പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയിലാണ് കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റീസ് കിട്ടുന്നത്. ഇതിലും പ്രതികൾ കേരളക്കാരും